എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാക്സ് വർക്ക്ഷീറ്റ് ആണ് വീഡിയോയിലേക്ക് നോക്കാം കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്റ്റേഷനിലെ ക്ലാസ് കണ്ടുകണമല്ലോ നമ്മൾ പുതിയൊരു പാഠമാണെന്ന് പഠിച്ചത് ആ പാഠത്തിൽ നമുക്ക് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് രാജാവിന് വേണ്ടി ഓരോ മൃഗങ്ങളും കൊണ്ടുവന്ന പൂക്കൾ എണ്ണി എഴുതുക അതുപോലെ തന്നെ കുട്ടയിലുള്ള പൂക്കൾ എത്രയെന്ന് കണ്ടെത്തി എഴുതണം അവസാനമായി ക്രമത്തിൽ എഴുതുക റൈറ്റ് ഇൻ ഓർഡർ നമ്മൾ പഠിക്കുന്ന നാലാമത്തെ പാഠമാണ് സേർച്ചിങ് ഫോർ ഫ്ലവേഴ്സ് പൂക്കൾ തേടി രാജാവിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് കാട്ടിലുള്ള മൃഗങ്ങൾ കൊണ്ടുവന്ന പൂക്കളുടെ ശേഖരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ കൊട്ടയിലും നൂറെണ്ണം വീതമാണ് പൂക്കളുള്ളത് ചിന്നുമുയൽ മുതൽ ചെമ്പൻ ചെന്നായവരെയാണ് പൂക്കൾ കൊണ്ടുവന്നത് ഓരോരുത്തരും കൊണ്ടുവന്ന പൂക്കളുടെ എണ്ണം നമുക്ക് ഒന്ന് എഴുതാം ചിന്നുമുയൽ കൊണ്ടുവന്നത് ഒരു കൊട്ടയാണപ്പോൾ നൂറ് പൂക്കൾ കിട്ടുകുറുക്കൻ കൊണ്ടുവന്നത് നാല് കൊട്ടയാണപ്പോൾ നാനൂറ് പൂക്കൾ ചിണ്ടൻ നായ കൊണ്ടുന്നത് ആറ് കൊട്ട പൂക്കളാണപ്പോൾ അറുന്നൂറ് പൂക്കൾ വമ്പൻ കരടി അഞ്ഞൂറ് പൂക്കൾ മെട്ടുമാൻ ഇരുന്നൂറ് പൂക്കൾ നീലിപ്പൂച്ച എണ്ണൂറ് പൂക്കൾ കുഞ്ഞനാന മുന്നൂറ് പൂക്കൾ ചിന്നൻ കുതിര തൊള്ളായിരം പൂക്കൾ ചെമ്പൻ ചെന്നായ എഴുന്നൂറ് പൂക്കൾ ഹൺഡ്രഡ് മുതൽ നയൻ ഹൺഡ്രഡ് വരെ ഇവിടെ പൂക്കളുണ്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുന്നത് ആരാണ് നയൻ ഹൺഡ്രഡ് പൂക്കൾ കൊണ്ടുവന്ന തൊള്ളായിരം പൂക്കൾ കൊണ്ടുവന്ന ചിന്നൻ കുതിരയാണ് ഏറ്റവും കുറവായി ചിന്നുമോയിലാണ് ഹൺഡ്രഡ് നൂറെണ്ണമാണ് കൊണ്ടുവന്നത് ഇനി പാടഭാഗത്തിലെ പൂക്കൾ എത്രയെന്ന പ്രവർത്തനം നോക്കാം ഹൗ മെനി ഫ്ലവേഴ്സ് ഓരോ പൂക്കൂടയിലും നൂറ് പൂക്കൾ വീതമാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കളങ്ങളിലെ കൊട്ടകൾ എത്ര പൂക്കൾ വീതമുണ്ട് ആദ്യത്തെ കാലത്ത് നാലെണ്ണം ഉണ്ടപ്പോൾ നാനൂറും രണ്ടാമത്തേതിൽ രണ്ടെണ്ണമാണ് ഇരുന്നൂറ് അപ്പം ഫസ്റ്റ് പിക്ചറിൽ ഫോർ ബാസ്ക്കറ്റപ്പോൾ ഫോർ ഹൺഡ്രഡ് ഫ്ലവേഴ്സും സെക്കൻഡ് പിക്ചറിൽ ടു ബാസ്ക്കറ്റാണ് ടു ഹൺഡ്രഡ് ഫ്ലവേഴ്സും അടുത്ത കാലത്തിൽ എത്ര ബാസ്ക്കറ്റ് ഉണ്ട് അഞ്ച് ബാസ്ക്കറ്റ് ഉണ്ട് ഫൈവ് ബാസ്ക്കറ്റ് അപ്പോൾ നൂറെണ്ണം വീതം ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറാണ് അത് കഴിഞ്ഞ് മൂന്നെണ്ണം അപ്പോൾ ത്രീ ഹൺഡ്രഡ് മുന്നൂറ് അത് കഴിഞ്ഞ് ഒന്നേ ഉള്ളപ്പോൾ ഹൺഡ്രഡ് അവസാനം ആറെണ്ണം ഉണ്ട് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് ആദ്യത്തെ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രണ്ടാമത്തേൽ മുന്നൂറ് ത്രീ ഹൺഡ്രഡ് മൂന്നാമത്തേൽ നൂറ് ഹൺഡ്രഡ് അവസാനത്തേൽ അറുന്നൂറ് സിക്സ് ഹൺഡ്രഡ് എന്നിങ്ങനെയാണ് കൊട്ടകളിലെ പൂക്കളുടെ എണ്ണം അവസാനത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ഓർഡർ ക്രമത്തിലെഴുതാനാണ് നമ്മളിവിടെ നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള പൂക്കളുടെ എണ്ണം ആദ്യത്തെ പ്രവർത്തനത്തിൽ കണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് ക്രമത്തിലെഴുതിയാലോ നൂറ് വീതം കൂട്ടി എങ്ങനെയാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ തൊള്ളായിരം വരെ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് അങ്ങനെ ക്രമത്തിൽ ഓർഡറിൽ എഴുതുക ഇന്നത്തെ വാക്ഷീറ്റ് ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്